പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഒരു ചോദ്യം ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വ ലാട്രൽ ട്രയാങ്കിൾസ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ എന്ന് പറയുന്നത് ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ് അതായത് സമഭുജ ത്രികോണങ്ങളാണ് അതിൻ്റെ പാദവക്ക് എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ അതായത് ഉപരിതല പരപ്പളവ് എന്താണ് ഇവിടെ ഒരു സമചതുരസ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ത്രികോണങ്ങളാണ് അതിൻ്റെ പാർശ്വമുഖങ്ങൾ അതായത് ലാറ്ററൽ ഫേസസ് എന്ന് പറയുന്നത് ത്രികോണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്റൽ ട്രയാങ്കിൾ ആണ് അഥവാ സമഭുജ ത്രികോണങ്ങളാണ് ഇതിൻ്റെ പാദവക്ക് അതായത് എ എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പാർശ്വ എന്തായിരിക്കും മുപ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കും കാരണം ഇതൊരു ഇക്വലാറ്റൽ ട്രയാങ്കിൾ ആണ് സമഭുജ ത്രികോണമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ഈക്വൽ ടു ഇ ആണെന്ന് പറയാം ഈക്വൾ ടു മുപ്പത് സെൻറ്റിമീറ്റർ എയും ഇയും മുപ്പത് ആണെന്ന് പറയാം അതിൻ്റെ കാരണം ഈ ത്രികോണങ്ങളെല്ലാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് കാണാം എല്ലാ എഡ്ജും ഈക്വലാണ് എല്ലാ വക്കുകളും തുല്യമാണ് എന്ന് പറഞ്ഞാൽ എയും ഇയും തുല്യമാണെന്നർത്ഥം അങ്ങനെ വരികയാണെങ്കിലും ഇതൊരു ഇക്വലാട്രൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങളായിരിക്കും ഇങ്ങനെ സമഭുജ ത്രികോണങ്ങൾ വന്നാൽ അതിൻ്റെ ടി എസ് എ അതായത് ഉപരിതല വരപ്പിളവ് കാണാൻ നിങ്ങൾ ഈ സമവാക്യം ഉപയോഗിച്ചാൽ മതി എ സ്ക്വയർ പ്ലസ് റൂട്ട് ത്രീ എ സ്ക്വയർ എന്ന സമവാക്യം ഉപയോഗിച്ചാൽ മതി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു എ എല് എന്നുള്ളതാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എല്ല് കണ്ടുപിടിക്കണം പക്ഷേ ഇവിടെ എല് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ആ വിലകൾ മാത്രം കൊടുത്താൽ മതി എ മുപ്പത് മുപ്പത് സ്ക്വയർ പ്ലസ് റൂട്ട് ത്രീ ഇൻ ് മുപ്പത് സ്ക്വയർ മുപ്പത് സ്ക്വയർ തൊള്ളായിരം പ്ലസ് മുപ്പത് സ്ക്വയർ തൊള്ളായിരം റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതാണ് ഇതിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് ഫോർട്ടി സെൻറ്റിമീറ്റർ ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്റ്റ് ഈസ് നയൻറ്റി ടു സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ഇറ്റ് സർഫസ് ഏരിയ അതായത് ഒരു സമചതുര സ്തൂപികയുടെ പാത ചുറ്റളവ് നാൽപ്പത് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ആകെ വക്കുകളുടെ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉപരിതല പരപ്പളവ് എന്താണ് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അതായത് ഒരു സമചതുര സ്തൂപികയുടെ സ്ക്വയർ പിരമിഡിൻ്റെ പാദ ചുറ്റളവ് ഇതാണ് ഇതിൻ്റെ പാദം അഥവാ ബേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വശം എ ആണെന്ന് നമുക്കറിയാം വക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് എന്തെഴുതാം നാല് എ എന്നെഴുതാം നാല് എ എന്ന് പറയുന്നത് നാൽപ്പത് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നാല് എ നാൽപ്പത് ആണെന്ന് തന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് എ കണ്ടുപിടിക്കാം എ ഈക്വൾ ടു നാൽപ്പത് ബൈ നാല് ഉത്തരം പത്ത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു അതായത് പാദ ബേസ് എഡ്ജ് ടെൻ സെൻറ്റിമീറ്റർ ആണ് ഇനി പറയുന്നു ഇതിൻ്റെ എല്ലാ വക്കുകളുടെയും നീളം തൊണ്ണൂറ്റി രണ്ട് ആണെന്ന് പറയുന്നു മൊത്തം എത്ര വക്കുകളാണുള്ളത് മൊത്തം എട്ട് വക്കുകളാണ് ഉള്ളത് അതിൽ നാലെണ്ണം നാല് പാദവക്കുകളും പ്ലസ് നാല് പാർശ്വ വക്കുകളുമാണുള്ളത് ലാട്രൽ എഡ്ജും ബേസ് എഡ്ജും അങ്ങനെ ടോട്ടൽ എയ്റ്റ് എട്ട് വക്കുകൾ അത് തൊണ്ണൂറ്റി രണ്ടാണെന്ന് പറയുന്നു നാല് പാദവക്കുകളും നാല് പാർശ്വവക്കുകളും വക്കുകളും മൊത്തം എട്ട് വക്കുകളാണുള്ളത് അത് തൊണ്ണൂറ്റി രണ്ടാണ് നാല് എ എന്ന് പറയുന്നത് നാൽപ്പതാണ് അപ്പോൾ നാൽപ്പത് പ്ലസ് നാല് ഇ ഈക്വൾ ടു തൊണ്ണൂറ്റി രണ്ട് നാല് ഇ സമം തൊണ്ണൂറ്റി രണ്ട് മൈനസ് നാൽപ്പത് അതായത് നാല് ഇ സമം തൊണ്ണൂറ്റി രണ്ട് മൈനസ് നാൽപ്പത് അൻപത്തി രണ്ട് അതായത് ഇതിൽ നിന്ന് നമുക്ക് ഇ കണ്ടുപിടിക്കാം ഈ സമം അൻപത്തി രണ്ട് ബൈ നാല് ഉത്തരം പതിമൂന്ന് എന്ന് കിട്ടുന്നു ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി ഒന്ന് പാദവക്ക് എ എന്ന പാദ അതായത് ബേസ് അഡ്ജ് ഇ എന്ന ലാറ്ററൽ എഡ്ജും കിട്ടി പതിമൂന്ന് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ടി എസ് എ കണ്ടുപിടിക്കണം ടി എസ് എ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് രണ്ട് എ എല്ലെന്നാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എല് കണ്ടുപിടിക്കണം നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട് എ അറിയാം ഇ അറിയാം എല് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൽ ഏത് ത്രികോണമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഏത് ത്രികോണമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല് ഇ എ ഇ എൽ എ ബൈ ടു എന്ന മട്ട ത്രികോണം നമുക്ക് ഉപയോഗിക്കാം ഇ എൽ എ ബൈ ടു എല് കണ്ടുപിടിക്കണം അപ്പോൾ എൽ സ്ക്വയർ ഈക്വൾ ടു ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്താണ് ഇവിടെ മൈനസ് വരാൻ കാരണം ഇ എന്ന് പറയുന്നതാണ് കർണം എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ന് പറയും ഇ സ്ക്വയർ പതിമൂന്ന് സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് പത്ത് പത്ത് ബൈ രണ്ട് അഞ്ച് ജെ സ്ക്വയർ നൂറ്റി അറുപത്തൊമ്പത് മൈനസ് ഇരുപത്തിയഞ്ച് ഉത്തരം എൽ സ്ക്വയർ ഈക്വൾ ടു നൂറ്റി നാൽപ്പത്തി നാല് എല് ഈക്വൾ ടു റൂട്ട് നൂറ്റി നാൽപ്പത്തി നാല് ഉത്തരം പന്ത്രണ്ട് എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാം പന്ത്രണ്ടാണെന്ന് പറയാം എൽ ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം ടി എസ് എ കണ്ടുപിടിക്കാം ടി എസ് എ ഈക്വൾ ടു എ സ്ക്വയർ പ്ലസ് ടു എ എല് ഈക്വൾ ടു എ പത്ത് പത്ത് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു എ പത്ത് ഇൻറ്റു എല് പന്ത്രണ്ട് തെ സ്ക്വയർ നൂറ് പ്ലസ് പത്ത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയാം ഇതാണ് ഇതിൻ്റെ എന്ത് ടി എസ് എ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്ത ചോദ്യം ഇതിലെ അഞ്ചാമത്തെ ചോദ്യം ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ദ ലാട്രൽ സർഫസ് ഏരിയ ഈക്വൽ ടു ദ ബേസ് ഏരിയ അതായത് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ കഴിയുമോ എങ്ങനെയുള്ള സമചരസ്തൂപിക അതിൻ്റെ പാർശ്വതല പരപ്പളവും അതുപോലെ പാദപരപ്പളവും എന്താവണം തുല്യമാവണം ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു സ്തൂപിക നിർമ്മിക്കാൻ കഴിയുമോ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ പാർശ്വമുഖ പരപ്പളവാണ് അതാണ് ടു എ എ എന്ന് പറയുന്നത് അത് എന്തിന് ഈക്വലാണ് ബേസ് ഏരിയ പാത പരപ്പളവിന് അപ്പോൾ എങ്ങനെ എഴുതും ഈക്വൽ ടു ബേസ് ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇത് ലാറ്ററൽ സർഫസ് ഏരിയ ഇത് ബേസ് ഏരിയ അത് രണ്ടും തുല്യമാവാം അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം ഇതിൽ നിന്ന് ടു എ എ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻ എ ആണല്ലോ അപ്പോൾ ഇതിൽ എയും എയും ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് കിട്ടുന്നത് ടു എല് ഈക്വൾ ടു എന്ത് ഉത്തരം കിട്ടുന്നു എ എന്ന് ഉത്തരം കിട്ടുന്നു അതായത് ടു എല് ഈക്വൾ ടു എല് ഈക്വൾ ടു എന്ത് പറയാം എ ബൈ ടു എന്ന് പറയാം എൽ ഈക്വൾ ടു എ ബൈ ടു എന്ന് പറയാം അപ്പോൾ എല്ലെന്ന് പറയുന്നത് എയുടെ പകുതിയാണ് ആരെന്ന് പറയുന്നത് ചെരു എന്ന് പറയുന്നത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും അപ്പോൾ നമുക്കൊരു ചെറിയ സൂത്രവാക്യം ഉപയോഗിക്കാം നമുക്കൊരു മട്ടത്രികോണെടുത്ത് ചെയ്ത് നോക്കാം എൽ എച്ച് എ ബൈ ടു ഈ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ എപ്പോഴും എച്ച് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് കിട്ടും അപ്പോൾ എൽ എച്ച് എ ബൈ ടുവിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം എച്ച് സ്ക്വയർ ഈക്വൾ ടു എൽ ആണ് ഇതിൻ്റെ ഹൈപ്പോട്ട്നസ് അതായത് എന്ന് പറയുന്നത് അപ്പോൾ എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്നെഴുതാം ഈക്വൾ ടു എല് എൽ സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ് എ ബൈ ടു അല്ലേ തിരിച്ചും പറയും എൽ എന്ന് പറയുന്നത് എ ബൈ ടു ആണ് അപ്പോൾ എ ബൈ ടു ഹോൾ സ്ക്വയർ ഈക്വൾ ടു എല്ലെന്ന് പറയുന്നത് എ ബൈ ടു ആണ് അപ്പോൾ നമുക്ക് ഇതിവിടെ മാറ്റി കൊടുക്കാം എ ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് വരുന്നു എൽ എന്ന് പറയുന്നത് എ ബൈ ടു ആണ് അപ്പോൾ എ ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ അപ്പോൾ എന്ത് ഉത്തരം വരുന്നു സീറോ എന്ന് പറയുന്ന ഉത്തരം വരുന്നു എന്ന് പറഞ്ഞാൽ ഉയരം ഇല്ല എന്നാണ് അർത്ഥം അപ്പോൾ പാത മുഖ പരപ്പളവും പാർശ്വമുഖ പരപ്പളവും തുല്യമായിട്ടുള്ള ഒരു സമയ സൂപിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതിന് കാരണം ഇവിടെ ഉയരം ഇല്ല എന്നുള്ളതാണ് ഇനി പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം പ്രൂവ് ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ലാട്രൽ എഡ്ജ് ആർ ഇൻ അരിത്തമറ്റിക് സീക്വൻസ് അതായത് ഏതൊരു സമചതുര സ്തൂപികയിലും അതിൻ്റെ ഉയരത്തിൻ്റെ വർഗവും ചെരു ഉയരത്തിൻ്റെ വർഗവും പാർശ്വ വക്കിൻ്റെ വർഗവും സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം നമുക്കൊന്ന് എഴുതി നോക്കാം ഏതൊക്കെയാണ് ഏതിൻ്റെയൊക്കെ വർഗ്ഗങ്ങളാണ് അതായത് സ്ക്വയേഴ്സ് ഓഫ് ഹൈറ്റ് ഹൈറ്റ് അല്ലേ ഹൈറ്റിൻ്റെ സ്ക്വയർ പിന്നെ സ്ലാൻഡ് ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റിൻ്റെ സ്ക്വയർ പിന്നെ ലാറ്ററൽ എഡ്ജ് പാർശ്വക്കിൻ്റെ സ്ക്വയർ ഇത് ഈ മൂന്നും എന്തിലാണെന്ന് പറയണം സമാന്തര ശ്രേണിയിലാണെന്ന് പറയണം ഇത് സമാന്തര ശ്രേണിയിൽ ആവണമെങ്കിൽ ഇതിന് പൊതുവ്യത്യാസം ഉണ്ടായിരിക്കണം എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക ഈ രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തത് കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും അതുപോലെ തന്നെ മൂന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് കുറച്ചാലും പൊതുവ്യത്യാസം കിട്ടും അതായത് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഇത് രണ്ടും തുല്യമാവുകയാണെങ്കിൽ നമുക്ക് എന്തു പറയാം ഇത് സമാന്തര ശ്രേണിയിലാണെന്ന് പറയാം അതായത് ഏതൊക്കെയാണ് എൽ സ്ക്വയറിൽ നിന്ന് എച്ച് സ്ക്വയർ കുറക്കുന്നതും ഇ സ്ക്വയറിൽ നിന്ന് എൽ സ്ക്വയർ കുറക്കുന്നതും തുല്യമാവുകയാണെങ്കിൽ നമുക്ക് ഇത് മൂന്നും സമാന്തര ശ്രേണിയിലാണെന്ന് പറയാം അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സമവാക്യങ്ങൾ അതായത് മട്ട ത്രികോണങ്ങൾ റൈറ്റ് ട്രാങ്കിളിൽ ഒന്ന് എഴുതി നോക്കാം ഒന്ന് എൽ എച്ച് എ ബൈ ടു എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണം ഇത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇതിൽ എല് കണ്ടെത്താനുള്ള ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതുക എൽ സ്ക്വയർ ഈക്വൾ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ ഇക്വേഷൻ നമ്പർ വണ് എന്ന് കൊടുക്കുക ശേഷം രണ്ടാമത്തെ നമ്മൾ പഠിച്ച് എഴുതുക ഇ എൽ എ ബൈ ടു എഴുതുക ഇ എൽ എ ബൈ ടുവിൽ ഇ സ്ക്വയർ ഈക്വൾ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതുക ഇതിന് സമാക്യം രണ്ട് എന്ന് കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് സമാക്യം രണ്ടിൽ നിന്ന് സമവാക്യം ഒന്ന് കുറക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സമവാക്യം രണ്ട് മൈനസ് ഒന്ന് നമുക്കൊന്ന് കുറച്ച് എഴുതി നോക്കാം ഫസ്റ്റ് ഈ സൈഡിലുള്ളത് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ അത് അതുപോലെ തന്നെയാണ് എഴുതുക ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കുറക്കുകയാണല്ലോ അല്ലേ ഇനി സമം എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഓക്കെ അത് കഴിഞ്ഞു പിന്നെ എ ബൈ റ്റു ഹോൾ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ അതെന്ത് വരും സീറോ വരും അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇത് തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദർഫോർ എച്ച് സ്ക്വയർ കോമ എൽ സ്ക്വയർ കോമ ഇ സ്ക്വയർ ഇവ സമാന്തര ശ്രേണിയിലാണ് അതായത് അരിത്തമെറ്റിക് സീക്വൻസിലാണ്